മീശക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഭയങ്കര ട്രോളൊക്കെ വന്നു. വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഒരു 65 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ഈ കഴിഞ്ഞ 13-ാം തീയതി പുറത്തിറങ്ങി. അയ്യോ, അപ്പൊ ദൈവം സഹായിച്ച് മീശ ഞാൻ തന്നെ അങ്ങ് എടുത്തു. ഈ ഒരു 18-ാം തീയതിയാണ് മീശ എടുത്തതും. നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. പഠിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലായോ? ഒരു പട്ടിയോ മൃഗങ്ങളെയോ ഒന്നും പീഡിപ്പിച്ചല്ലോ. ഒരു ലേഡി, അതായത് ഒരു സമൂഹത്തിൽ സ്ത്രീ എന്ന സ്ഥാനം നൽകുന്ന ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു വിനീത് വിജയൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ പെൺപട്ടി എങ്ങനെ പ്രഗ്നന്റായ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. വിനീത് ഒരിക്കലും പീഡിപ്പിക്കേണ്ട കാര്യമില്ല. സൗഹൃദത്തിനിടയ്ക്കുണ്ടായ ഒരു ഇഷ്യൂ ഇത്രയും വരെ വളർത്തി. ഇതിനെ തുടർന്നും വിനീത് വിജയൻ വിവാഹിതനായി എന്നൊരു രീതി വരെ നിങ്ങളിൽ എത്തിപ്പെടും. അല്ലാതെ പീഡിപ്പിച്ചിട്ടില്ല. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചലറാ എന്നേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ കേസ് വിനീത് ഒത്തുതീർപ്പാക്കില്ല. ഇത് എൻ്റെ ഒരു മുഖം, അതായത് ഈ മുഖമല്ല ഈ മീശക്കാരൻ എന്ന് നിങ്ങളെ മുന്നിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ നിൽക്കണം. എനിക്കൊരാഗ്രഹമുണ്ട്. അതോ ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. അതുകൊണ്ട് ഞാൻ കേസിൻ്റെ പുറകെ തീരുമാനമാക്കുന്ന രീതി എന്തായാലും കേസ് ഒത്തുതീർപ്പാണോ എന്തായാലും എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് നിങ്ങളെ ഞാൻ മനസ്സിലാക്കും. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അതിനോടനുബന്ധിച്ചുള്ള ചിലപ്പോൾ ഒത്തുതീർപ്പെന്നല്ല, ചിലപ്പോൾ വിവാഹം, ചിലപ്പോൾ ഒത്തുതീർപ്പ്, എന്ത് രീതിയായാലും നിങ്ങൾ അതിനോട് മനസ്സിലാകും. ഉണ്ണി ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല. ഉണ്ണി ഇനിയും മീശ അമ്മയുടെ മുമ്പ് എന്ന് വിരിച്ച് വീഡിയോ ചെയ്യാം. അത്രേ പറയാനുള്ളൂ.